വഹബിന്റെ മകൾ ഹലാ, അദ്ദേഹത്തിന്റെ അനന്തരവൾ അമീന. ഓക്കെ അല്ലേ? ശരി. ഇനി ഇവരുടെ വിവാഹം കഴിഞ്ഞു. 3 മാസം ദാമ്പത്യം മുന്നോട്ട് പോയി കഷ്ടിച്ച് ഈ അബ്ദുൽ മുത്തലിബിന്റെ മകനുണ്ടല്ലോ ആമിനയെ വിവാഹം കഴിച്ച അബ്ദുള്ള മരിച്ചു. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഹല ഹംസ എന്ന ഒരു മകനെ പ്രസവിക്കുന്നു. ശ്രദ്ധിക്കണം നിങ്ങളിത്. എല്ലാരും ലെഫ്റ്റ് അടിച്ചേക്ക്, നബി നബിയെ കുറ്റം പറയുവാണെന്ന് ഇവള് ആണോ? അപ്പൊ അത് കാര്യം ചെയ്യും. ആദ്യം നീ അങ്ങ് വെക്കും, നിന്നെ ഉറക്കം വിളിച്ചിട്ട് ആരെങ്കിലും വിളിച്ചോടാ ഇവിടെ. ബെറ്റ എഡിറ്റിങ് പെട്ടെന്ന് വെക്കുന്ന ഉറങ്ങിക്കോ, പോയിക്കോ, നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. നമ്മൾ സത്യമേ പറയുന്നുള്ളൂ. മുബഷിറ മുബി പഠിച്ച സമയത്ത് പരീക്ഷയൊന്നും എഴുതാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ വന്നിട്ടേ പരീക്ഷയുണ്ടോ? ഈ ഹബിറഹൻ പോയിക്കോ, നിന്നെ ഇന്നലെ മുതലേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴേ ഞാൻ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന്. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് കാറിലിടിച്ചു മരണം, എന്നെ കൊല്ലുമെന്നായിരിക്കും. ശരി, കുഴപ്പമൊന്നുമില്ലത്. അനു വെള്ളം കിട്ടാതെ മരിച്ചാലും സാരമില്ലടാ, നമ്മുടെ നബിയെപ്പോലെ 3 ദിവസം കിടന്ന് ചീഞ്ഞളിയാതിരുന്നാൽ മതി, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ. ശവം കിടന്ന് ചീഞ്ഞ് അളിയരുതല്ലോ. അതെ, നരസിംഹം യാ. എങ്ങനെയാണ് ഈ ഇത്? പിന്നെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പന എന്ന പേര് വന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരേ ദിവസം വിവാഹിതരാകുന്ന തന്തയും മകനും അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയും 3 മാസം വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ മകൻ മരിക്കുന്നു, അബ്ദുള്ള മരിക്കുന്നു. അതിനെ തുടർന്ന് ഒരു 6 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് എഴുതിയ പരീക്ഷ ജയിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഹല ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന്റെ പേരാണ് ഹംസ. ഇനി ആമിനയും പ്രസവിക്കുന്നു ഒരു കുഞ്ഞിനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങൾ ചിന്തിച്ചിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചോ. ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര പ്രായ വ്യത്യാസം വരാം മിനിമം? ഒരേ ദിവസം വിവാഹിതരാകുന്ന രണ്ടു പേർ, ഒരാളുടെ ഭർത്താവ് 3 മാസം കഴിഞ്ഞപ്പോൾ മരിക്കുന്നു, രണ്ടാമത്തെ ആളാണെങ്കിൽ, അതായത് വാപ്പ കല്യാണം കഴിച്ച പെണ്ണിനാണെങ്കിൽ ഇനിയും പ്രസവിക്കാൻ സാധ്യതയുണ്ട്, ഭർത്താവുണ്ടല്ലോ കൂടെ. ആമിന പ്രസവിക്കുന്ന കുഞ്ഞും ഹംസയും, ആമിന പ്രസവിക്കുന്ന കുഞ്ഞും ഹല പ്രസവിക്കുന്ന കുഞ്ഞും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാകാം മിനിമം? കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 3 മാസത്തിന്റെ വ്യത്യാസം ഓക്കെ ആണ്, നമുക്കത് അംഗീകരിക്കാൻ പറ്റും. ഇനി ഹംസ വേണമെങ്കിൽ ഇളയവനാകാം, ഹംസ ഇളയവനാകാം. കാരണം ഹംസക്ക് ഇനിയും ഹംസയുടെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആമിന പ്രസവിക്കുന്ന കുഞ്ഞ്, 3 മാസം കൊണ്ടാണല്ലോ ആമിന ഗർഭിണിയായിട്ടുള്ളത് അല്ലേ? പണമില്ലായിട്ട് മതങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്. എന്തിനാ പണം? ഇത് കുറ്റം പറഞ്ഞാൽ ആരെങ്കിലും പണം കൊണ്ട് തരുമോ? നമ്മുടെ മതത്തിലുള്ള കാര്യം പറയുമ്പോൾ എന്തിനാടാ നീ ഇങ്ങനെ ചൊറിയുന്നേ? ചൊറിഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചു കേട്ടോ. അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയുമാണല്ലോ വിവാഹിതരാകുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഹല ഹംസ എന്ന ഒരു മകനെ പ്രസവിച്ചു. ഈ ഹംസ മുഹമ്മദിന്റെ എളാപ്പയാണ്, മനസ്സിലായില്ലേ? വാപ്പയുടെ മോനല്ലേ, മനസ്സിലായോ? അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ അനിയനല്ലേ, അപ്പൊ മുഹമ്മദിന്റെ ഇളാപ്പയല്ലേ?
അബ്ദുൽ മുത്തലിബിന്റെ മകനുമായിട്ടല്ലേ കല്യാണം ആലോചിക്കാൻ പോയത്? അബ്ദുല്ലയുമായിട്ട്. അപ്പോഴല്ലേ വാപ്പ വേറൊരു പെണ്ണിനെ കെട്ടുന്നത്? ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞ് അബ്ദുല്ലയുടെ സഹോദരനല്ലേ? അങ്ങനെയാണെങ്കിൽ അബ്ദുല്ലയുടെ മകൻ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ ഇളാപ്പയല്ലേ? കാര്യം മനസ്സിലായില്ലേ? നിൽക്കട്ടെ. ഈ ഹംസ ശ്രദ്ധിച്ചു കേട്ടോ. അതായത് അബ്ദുല്ലയുടെ വാപ്പയുടെ മകൻ ഹല പ്രസവിച്ച ഹംസ മുഹമ്മദ് നബിയുടെ എളാപ്പയാണെന്നാണല്ലോ നമ്മളിപ്പോ പറഞ്ഞത്. ഈ ഹംസയും മുഹമ്മദ് നബിയും തമ്മിൽ 4 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. 4 വയസ്സിന്റെ വ്യത്യാസമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. എന്ത് മനസ്സിലായി? ഈ ഹംസ വാപ്പയുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനേക്കാൾ ആമിന 4 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് മുഹമ്മദിനെ പ്രസവിക്കുന്നത്. പിടികിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. കുറെ എണ്ണം വന്നിട്ട് തെറി പറയുന്നുണ്ട്, അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാകത്തില്ല. അജുനെ പ്രൂഫ് തരാം, പ്രശ്നമില്ല. അപ്പോ അതായത് ഈ ആമിനയുടെ ഭർത്താവ് മരിച്ച് 4 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടാണ് ആമിന പ്രസവിക്കുന്നത്, ഭർത്താവ് മരിച്ചതിന് ശേഷം. എങ്ങനെ ശരിയാകുമെന്ന് ആലോചിച്ച്, കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇഷ്കിന്നില്ലാവ് പോയിക്കോ, വീട്ടിൽ പോയിക്കോ, വാങ്ങിക്കും മേഞ്ചല്ല. ഒരേ പോസ്റ്റ് തന്നെ 1000 വട്ടം ഒട്ടിച്ചു കഴിഞ്ഞല്ലോ മതി, എനിക്ക് സ്ഥലമില്ല. ഒരു തമീമെന്ന് പറഞ്ഞിടത്ത് വന്നിട്ട് എന്നെ ഉറക്കം വന്ന് നിൽക്കുക, നീ പോയി കിടന്ന് ഉറക്കട ഇറക്ക. ആ ശരി, എന്നാ ബ്ലോക്ക് ആക്കുന്നില്ല. ഓക്കെ, അവരും കേട്ടോട്ടെ, ബ്ലോക്ക് ആക്കുന്നില്ല. അപ്പോ ഒരേ ദിവസം വിവാഹിതരായ അപ്പനും മകനും മകൻ മരിച്ചതിന് ശേഷം മകന്റെ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് എങ്ങനെയുണ്ട്? 4 വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അബ്ദുല്ല മരിച്ച് 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത്. ഇനി പരിശോധിച്ചോ ഈ മക്കൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്രയുണ്ടാകുമെന്ന് നിങ്ങൾ പറ. 2 സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ഹലയും ആമിനയും ഒരേ സമയം ഗർഭിണികളാകും. ഹംസയും മുഹമ്മദും 2 മക്കൾ. ഏതാനും മാസങ്ങളുടെ വ്യത്യാസമല്ലേ ആകാൻ പാടുള്ളൂ? അതല്ലെങ്കിൽ സമപ്രായക്കാരായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഹലയ്ക്ക് വീണ്ടും ഗർഭിണിയാകാൻ അവസരമുണ്ട്, കാരണം ഭർത്താവുണ്ടല്ലോ. ഹല പിന്നീടാണ് ഗർഭിണിയാകുന്നതെങ്കിൽ പോലും മുഹമ്മദ് ഹംസയേക്കാൾ മൂത്തയാളാകുമോ? ഇല്ല. മുഹമ്മദാണ് മൂത്തതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, കുഴപ്പമില്ല. കാരണം ഹലയ്ക്ക് വീണ്ടും ഗർഭിണിയാകാൻ അവസരമുണ്ട്, ആമിനയ്ക്ക് വേറെ അവസരമില്ല. എങ്ങനെ വന്നാലും ശരി, ഇനി മുഹമ്മദ് അങ്ങനെയാണെങ്കിൽ 3 മാസത്തിന്റെ വ്യത്യാസമല്ലേ വരൂ. മുഹമ്മദ് ഒരിക്കലും ഹംസയേക്കാൾ 6 മാസമോ അതിൽ കൂടുതൽ പ്രായത്തിനോ ഇളയതാകത്തില്ലല്ലോ. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആമിനയുടെ ഭർത്താവ് അബ്ദുല്ല മരിച്ചില്ലേ? ആ സമയത്ത് തന്നെ ആമിന ഗർഭിണിയായിരിക്കണ്ടേ? പിന്നെ എങ്ങനെയാണ് ഈ 4 വയസ്സിന്റെ വ്യത്യാസം വന്നത്? അതോ ഹംസ മൂത്തതാ, മുഹമ്മദ് ഇളയതാ? ഒന്നുകിൽ സമപ്രായക്കാർ, അതല്ലെങ്കിൽ മുഹമ്മദ് ഹംസയേക്കാൾ മൂത്ത ആളാകണം. എന്നാ നമുക്കൊക്കെ
അത്ഭുതം എന്ന് പറയട്ടെ. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഹംസയേക്കാൾ 4 വയസ്സിന് ഇളയതാണ് മുഹമ്മദ്. ഇബ്നു ഹജറിന്റെ അൽ ഇസാബ ഫിത്തംയീസ് അൽ ഷഹാബ എന്ന ഗ്രന്ഥത്തിലെ 2nd volume പേജ് നമ്പർ 121 പറഞ്ഞ ഹിസ്റ്ററിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹല പ്രസവിച്ച ഹംസ മുഹമ്മദിനേക്കാൾ 4 വർഷം മുമ്പേ ജനിച്ചവനാണ്. അപ്പൊ ഭർത്താവ് മരിച്ച് 4 വർഷം കഴിഞ്ഞിട്ടാണ് ആമിന പ്രസവിക്കുന്നത്. ഇബ്നു സഅദിന്റെ കിതാബ് തബക്കാത്ത് എന്ന ഗ്രന്ഥത്തിലെ അൽ കബീർ തബക്കാത്തുൽ കബീർ അതിലെ 3rd volume പേജ് നമ്പർ 10 അതിൽ പറയുന്നത് ഹംസ മുഹമ്മദിനേക്കാൾ 4 വയസ്സ് മൂത്തവനായിരുന്നു എന്നാണ്. അബ്ദുൽ മുത്തലിബിനും മകൻ അബ്ദുല്ലയും ഒരേ ദിവസം വിവാഹം കഴിക്കുകയും വിവാഹശേഷം ഏതാനും ചില മാസങ്ങൾക്കകം അബ്ദുല്ല മരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന് ആ വിവാഹത്തിൽ ഉണ്ടായ മകന് അബ്ദുല്ലയുടെ മകനേക്കാൾ 4 വയസ്സ് കൂടുതൽ ഉണ്ടാകുന്നത്? അബ്ദുല്ല മരിച്ച് 4 വർഷത്തിന് ശേഷം എങ്ങനെയാണ് അബ്ദുല്ലയ്ക്ക് ആമിനയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത്? ഒരാൾ മരിച്ചു 4 വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ഭാര്യ പ്രസവിച്ച നാട്ടുകാരാ കുഞ്ഞിനെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്ന് വിളിച്ച അത്ഭുതം വല്ല ഉണ്ടോ? ഇതറിയാവുന്നത് കൊണ്ടാണ് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് മുഹമ്മദിന്റെ അത്ഭുത ജനനമാണെന്ന്. അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ 4 കൊല്ലം ഗർഭത്തിലിട്ട് കൊണ്ടു നടന്നോ? ശാസ്ത്രം പോലും അന്തിച്ചു പോകും. നമ്മുടെ റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ ഇത് പഠിച്ച ആളുകൾ മൊത്തം ഇസ്ലാം മതം സ്വീകരിച്ചത് പൊന്നാനിയിൽ അറ്റം വെട്ടാൻ തിരക്കിൽ നിൽക്കുകയെന്ന് പറഞ്ഞേനെ. ഇപ്പൊ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ മുഹമ്മദിന്റെ ഈ ജനനത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുകയും ഇദ്ദേഹത്തെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പന എന്ന് വിളിച്ചിട്ട് ഇദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളതാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളോ അതല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരോ ആ മുസ്ലിങ്ങളോ ഒന്നും എഴുതിയ ഗ്രന്ഥങ്ങളല്ല ഇതൊന്നും. ഈ മുഹമ്മദ് നബി പിന്നീട് മനുഷ്യനോടങ്ങ് വല്ലാത്ത അമർഷമായിട്ടാണ് പിന്നീട് അങ്ങോട്ട് വളർന്നു വന്നതെല്ലാം. അപ്പോൾ തന്തയും തള്ളയും ഇല്ലാതെ വളർന്നു വന്നതിൻ്റെ ഒരു പ്രശ്നം, ഒരു പ്രയാസം നബിയിലുണ്ടായിരുന്നു. എല്ലാവരിലും ഉണ്ടാകും, സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ എന്നെ എതിർക്കുന്ന എല്ലാവരെയും നരകത്തിലിട്ട് പൊരിച്ചേക്കാം. അങ്ങനെ നബിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഒരു അള്ളാഹുവിനെ ക്രിയേറ്റ് ചെയ്തു. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഇനി അവസാനം ഒരു പ്രവാചകൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുവാണ്, ഇനി ഒരു ഗ്രന്ഥം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുവാണ്, എടുത്ത് അലക്കിയേക്കാമെന്ന് നബിയും വിചാരിച്ചു. ആ അന്ധവിശ്വാസികളായ പാവങ്ങളെ പറ്റിക്കാൻ എളുപ്പമാർഗം ഇതാണ്. എനിക്ക് നമ്മൾ പറയില്ലേ കാക്കയ്ക്ക് വിശപ്പും മാറും പശുവിൻ്റെ കടിയും മാറും എന്ന് പറയുന്നത് പോലെ നബിക്ക് നബിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം. അവർക്കാണെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ട, സന്തോഷമായി ഒരു നബി വരുമല്ലോ. അങ്ങനെ നരകവും സ്വർഗവും പടച്ചവനെയും ഭീതിയും പിന്നെ ഹൂറികളെയും ഒക്കെ നബിയുടെ സൗകര്യാർത്ഥം അങ്ങ് സൃഷ്ടിച്ചു. നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യരെ നിർമ്മിക്കുന്ന മുഹമ്മദിനെ നമുക്ക് ഖുർആനിൽ കാണാം. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും വലക്കത് തറഅനാൽ ജഹന്നമ കഫീറം മിനൽ ജിന്നി വല്ലിൻസി, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുവന്നു, നരകം സൃഷ്ടിച്ചു. ആ നരകത്തിലേക്ക് അള്ളാഹു മനുഷ്യനെയും കല്ലുകളും ഇന്ധനങ്ങളായി എരിയുന്ന അവിടെ ഒരുപാട് ഈ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ജിന്നുകളെയും കൂടി കൊണ്ടുവന്ന് അങ്ങ് നിറച്ചു. ഖുർആൻ പറയുന്ന 7th അധ്യായത്തിലെ 179, 11th അധ്യായത്തിലെ 119,
32 അധ്യായത്തിലെ 13, 38 അധ്യായത്തിലെ 85, 95 അധ്യായത്തിലെ 4-5. ഒരുപാട് വചനങ്ങളുണ്ട് തെളിവായിട്ട്. എത്ര വചനം വേണമെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ പറ്റും. നരകം സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു. ഈ നരകത്തിലേക്കു വേണ്ടി മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു. അതിലും എത്രയോ നല്ലതായിരുന്നു, അവർക്ക് അല്ലാഹുവിന് സന്മാർഗം നൽകാമായിരുന്നില്ലേ? നരകം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകം നിറയ്ക്കാൻ ആളു വേണ്ടേ? അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച് അവന് സന്മാർഗം നൽകാൻ ബാധ്യതപ്പെട്ട അല്ലാഹു അവന്റെ മൂർധാവിൽ 4-ാം മാസത്തിൽ തന്നെ എഴുതി വെച്ചു, നിനക്ക് നരകം. ആരാ നരകം നിറയ്ക്കുന്നത്? അല്ലാഹു. ആരാ നരകം സൃഷ്ടിച്ചത്? അല്ലാഹു. സർവജ്ഞാനിയല്ലേ? സകലതിനും കഴിവുള്ള സർവശക്തനല്ലേ? എല്ലാം അറിയുന്നവനല്ലേ? എന്തേ ഈ ജൂതനുണ്ടാക്കിയ ഇന്റർനെറ്റ് യുഗത്തെ കുറിച്ച് അറിയാതെ പോയത്? ഇങ്ങനെ ഒരു യുഗം വരുമെന്നും ഇവിടെ ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്നും എന്തുകൊണ്ടാണ് അല്ലാഹു അറിയാതെ പോയത്? ശരിക്കും അല്ലാഹു അത് അറിയേണ്ടതായിരുന്നില്ലേ? അദൃശ്യജ്ഞാനിയല്ലേ? നരകം നിറയ്ക്കാൻ വേണ്ടി മനുഷ്യനെ വഴി പിഴപ്പിച്ചത് അല്ലാഹു അല്ലേ? അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്മാർഗം ലഭിക്കുമായിരുന്നു. അല്ലാഹു മനുഷ്യരെ വഴി പിഴപ്പിക്കുകയും അവരെ അക്രമികളും ക്രൂരന്മാരുമാക്കി മാറ്റുകയും ചെയ്തു എന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ ഒരു 100 കണക്കിന് വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. 4:88, 142, 143, 5-ാം അധ്യായത്തിൽ 18:40, 41, 6-ാം അധ്യായത്തിൽ 35, 39, 46, 111, 112, 123, 124, 125, 7-ാം അധ്യായത്തിൽ 178, 186, 9-ൽ 5, 9-ൽ 55, 10-ാം അധ്യായത്തിൽ 107, 11-ൽ 34, 13-ൽ 33, 14-ൽ 4 21-ൽ 2. എത്ര വേണം? 100 കണക്കിന് വചനങ്ങളിൽ അല്ലാഹു പറയാണ്, ഞാനാണ് നിങ്ങളെ വഴിതെറ്റിച്ച് നരകത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമുക്ക് എന്താണ് പഠിച്ചവനെ റോള്? ഇബിലീസിനെയും പിഴപ്പിച്ചത് അല്ലാഹു ആണ് എന്ന് 7-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഇബിലീസ് അല്ലാഹുവിന്റെ പർദീസയിൽ നേർക്ക് നേരെ നിന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ. അപ്പൊ അല്ലാഹു അല്ലേ വഴി പിഴപ്പിച്ചത്? നമുക്കതിനകത്ത് വല്ല റോളും ഉണ്ടോ? അല്ലാഹു സൃഷ്ടിക്കുന്നു, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നു, നരകം സൃഷ്ടിക്കുന്നു, അതിനകത്തിട്ട് പൊരിക്കണമെന്നും അല്ലാഹു തന്നെ നേരത്തെ ചിന്തിച്ചു വെക്കുന്നു. മനുഷ്യനെയും കല്ലുകളും എരിയുന്ന നരകത്തെ സൃഷ്ടിച്ചത് അല്ലാഹു. ആ നരകത്തിനു വേണ്ടി മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് അല്ലാഹു. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു. മനുഷ്യനെ വഴിതെറ്റിച്ചിട്ട് ആ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് കരിക്കുന്നതും പൊരിക്കുന്നതും ഒക്കെ അല്ലാഹു. മനുഷ്യൻ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഖുർആനിന്റെ അധ്യാപനമനുസരിച്ച് അല്ലാഹു ഇച്ഛിക്കുന്നതല്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. പിന്നെ മനുഷ്യരായ നമ്മളെ ആരോപിച്ചിട്ട് അല്ലാഹുവിന് എന്ത് കിട്ടാനാ? അല്ലാഹു പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സന്മാർഗം നൽകുമായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സന്മാർഗം നൽകിയില്ല. നന്മ എന്താണ് എന്ന് മനുഷ്യന് തിരിച്ചറിയാൻ, തിന്മ ചെയ്യരുത് എന്ന് മനുഷ്യന് തിരിച്ചറിയാൻ മനുഷ്യനൊരു ഉത്ബോധം കൊടുക്കുന്നത് അല്ലാഹു ആണെന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യരുടെ ചെവിയും ഹൃദയവും ഒക്കെ ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ ബുസ്വാരിഹിം ഗിഷാവ വലഹും അദാബുൻ അലീം. ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു ചില ആളുകളുടെ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും ഒക്കെ സീലിട്ട് മൂടിയിരിക്കുകയാണ്.
അതുകൊണ്ട് വല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നിങ്ങളിനി മുന്നറിയിപ്പ് നൽകിയാലും ശരി, നൽകിയിട്ടില്ലെങ്കിലും ശരി, അവർ വിശ്വസിക്കില്ല. എന്താ കാരണം? അല്ലാഹു ആണതൊക്കെ സീൽ ചെയ്ത് അടച്ചു വച്ചവൻ. അല്ലാഹു വഴി പിഴപ്പിച്ച മനുഷ്യനെ പിന്നീട് സന്മാർഗത്തിലാക്കാൻ ലോകത്ത് എന്തെങ്കിലും ഒരു ശക്തിക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ മനുഷ്യനെ നരകത്തിലേക്ക് വിടുന്നതിനു വേണ്ടി അവന്റെ കണ്ണും കാതും ഹൃദയവും മുദ്ര വച്ച അല്ലാഹു അല്ലേ നമ്മളൊക്കെ നരകത്തിൽ പോകാൻ കാരണക്കാരൻ. രണ്ടാമധ്യായം 6-7 വചനം, 6:22-110 വചനങ്ങൾ, 7:100-101 വചനങ്ങൾ, 9:127 വചനം, 17:45-46, 26:200, 36:9, 45:23. എത്ര വചനങ്ങൾ വേണം? നന്മ എന്ത് എന്ന് മനുഷ്യൻ അറിയാതിരിക്കുന്നതിനു വേണ്ടി അവരുടെ കണ്ണും കാതും ഹൃദയവും അടച്ച മുഹമ്മദിന്റെ പടച്ചവനല്ലേ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അല്ലേ? അപ്പോ മുഹമ്മദ് നബിയുടെ ജന്മത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മൾ അറിയും, നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ചർച്ച ചെയ്യും. ഇതറിയാതെ പോയത് അള്ളാഹുവിൻ്റെ കുഴപ്പമല്ലേ? സ്വർഗത്തിലെ ഹൂറികളുടെ സ്ഥാനങ്ങളെ സംബന്ധിച്ച് വർണ്ണിക്കാൻ അള്ളാഹു മറന്നിട്ടില്ല. എന്തേ ഇതെങ്കിലും പഠിച്ചോനൊന്ന് പറയാമായിരുന്നില്ലേ നമ്മളോട്? നമുക്കിത് വ്യക്തമാകാമായിരുന്നില്ലേ? കണ്ടോ, ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. ഇത്രയുള്ളു ചോദ്യം. ഒരു മനുഷ്യൻ എങ്ങനെയാകണം എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ യുക്തിവാദിയാക്കിയത് പടച്ചോനല്ലേ? എന്നെ ഈ രൂപത്തിൽ വേറിട്ട് ചിന്തിപ്പിച്ചു തുടങ്ങിയത് പടച്ചോനല്ലേ? ടോപ്ടക്ക് ബോറായി തുടങ്ങിയെങ്കിൽ 1.5 പോയി കിടന്നു ഉറങ്ങിക്കോ. ആരും വിളിച്ചിട്ടില്ലല്ലോ, നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചോ? ആരും? സുഹൈൽ ചോദിക്കും, മര്യാദക്കുള്ള ചോദ്യത്തിലാണെങ്കിൽ ഞാൻ മറുപടി പറയും. അല്ലാതെ തന്തയ്ക്ക് വിളിയും തെറി വിളിയും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ നിന്റെ തള്ളയും വിളിക്കും. ഫിറഔൻ എങ്ങനെ ഇപ്പോൾ ഇടുന്നു പോയി പടച്ചവനോട് ചോദിക്കട ഇറക്കാവോ ചെല്ല്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഹമ്മദ് നബിയുടെ വാപ്പയല്ല അബ്ദുള്ള, അബ്ദുള്ളയുടെ മകനല്ല മുഹമ്മദ്. ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. എങ്ങനെയാണ് മുഹമ്മദ് മക്കയും മദീനയും ഒക്കെ അടക്കി ഭരിച്ചതെന്നും, എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകളോട് തീർത്താൽ തീരാത്ത അമർഷം എന്തുകൊണ്ടാണെന്നും തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയം നാളെ കേൾക്കാം. നന്ദി, ശുഭരാത്രി. ഈ രാത്രിയും ഉറക്കമൊഴിഞ്ഞ് ഒരുപാട് ആളുകൾ ലൈവിൽ നിൽപ്പുണ്ട്. നിങ്ങൾ ഇത്രയും ആളുകളെയും നിർത്തിയിട്ട് ലൈവ് അവസാനിപ്പിക്കാൻ വിഷമമുണ്ട്, പക്ഷേ സമയം അതിക്രമിച്ചു പോയല്ലോ. തീർച്ചയായിട്ടും നമുക്ക് നാളെ തുടരാം. നന്ദി, എല്ലാവർക്കും ശുഭരാത്രി.